വീണ്ടും ആ ചോദ്യം ചോദിക്കാൻ എനിക്ക് അല്പം എന്താണ് ഒരു വല്ലാത്ത വേദനയുണ്ട്. എന്നാലും വീട്ടുമുറ്റത്തേക്ക് അടുക്കുകയാണോ? ഓരോ നിമിഷവും ഉടനെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ കഴിയും. കാരണം വളരെ ചുരുങ്ങിയ ദൂരം മാത്രമാണ് ഈ വീട്ടുമുറ്റത്തേക്കുള്ളത്, ഏതാണ്ട് ഒരു 500 മീറ്ററിൽ താഴെ ദൂരം. പക്ഷേ അത് ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും ആംബുലൻസുമായി മൃതദേഹം ഈ വീട്ടിൻ്റെ മുറ്റത്തേക്ക് എടുക്കാൻ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം അത്രയേറെ ജനമുണ്ട്. ആ ജനത്തിനിടയിൽ വീടിന് ചുറ്റും ഞാനിപ്പോൾ നിൽക്കുന്നത് അർജുന്റെ വീടിന് മുന്നിലാണ്. അർജുന്റെ കഠിനാധ്വാനം കൊണ്ട് പണി കഴിപ്പിച്ച ആ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. വലിയ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷേ ആ വീടിന് മുന്നിലാണ് തിങ്ങി നിറഞ്ഞ് ആളുകൾ വന്ന് നിൽക്കുന്നത്. ആ വീട്ടുമുറ്റത്തേക്ക് അർജുൻ ഒരിക്കൽ കൂടി എത്തും അതിന് ഇനിയും കാത്തിരിക്കണം. കാരണം ദൂരം ചെറുതാണെങ്കിലും ഇവിടേക്ക് എത്താനുള്ള ആളുകളുടെ ഒരുപാട് ആളുകൾ ഒഴുകി വന്നതോടുകൂടി അർജുന്റെ വീട്ടിലേക്ക് അവസാനത്തെ യാത്ര വൈകുകയാണ്. അത്രയേറെ ആളുകളുണ്ട് അർജുനെ അന്ത്യോപചാരം അർപ്പിക്കാൻ. വഴിനീളെ കണ്ണീർ വാർത്തുകൊണ്ട് നടക്കുന്ന ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വലിയ ആൾക്കൂട്ടമുള്ളത് കൊണ്ട് തന്നെ ദൂരം കൂടുതലാകുന്നു, സമയം കൂടുതലാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രയേറെ ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പല ദിക്കുകളിൽ നിന്ന് പല ദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്, ബന്ധുക്കളുണ്ട്, അതുപോലെ തന്നെ മറ്റ് പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് നേരത്തെ തന്നെ വളരെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട്. ജിതിനും അതുപോലെ അഭിജിത്തും അർജുന്റെ സഹോദരൻ അഭിജിത്തും ആംബുലൻസിനോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. അവരും അല്പസമയത്തിനകം വീട്ടിലേക്ക് എത്തിച്ചേരും. കറുവാർ MLA സതീഷ് ഉൾപ്പെടെയുള്ളവർ, സതീഷ് സെയിലടക്കമുള്ളവർ, AK മഷ്റഫ് അടക്കമുള്ളവർ വളരെ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായി വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ മൃതദേഹത്തോടൊപ്പം കറുവാറിൽ നിന്ന് സഞ്ചരിച്ച ആളുകളെല്ലാം തന്നെ വീട്ടിലെ മുറ്റത്തേക്ക് കാണാം. ജിതിനും അഭിജിത്തും ആംബുലൻസിലുണ്ട്. ഈശ്വർ മൽപേ അർജുന്റെ മൃതദേഹത്തിനരികിൽ ആംബുലൻസിനകത്ത് തന്നെ ഉണ്ട്. കറുവാർ MLA സതീഷ് സെയിൽ നടന്ന് കാൽനടയായി AK മഷ്റഫ് MLAയും ഇപ്പോൾ ആ വീട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ സമർപ്പണം, ഇവരുടെയൊക്കെ സഹായം, ഇവരുടെയൊക്കെ സ്നേഹം എത്ര പറഞ്ഞാലും നമുക്ക് മതി വരില്ല. കാരണം കാറുവാർ MLA സതീഷ് സെയിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി ഉടനീളം ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. തിരച്ചിൽ AK മഷ്റഫ് MLA അതിർത്തി ദേശത്തെ ഭാഷ അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് നേരിട്ട് ഇതിൽ ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യമുള്ള ആളല്ല. പക്ഷേ ഒരു കുടുംബാംഗത്തെ പോലെ AK മഷ്റഫ് MLA ഉടനീളം അവിടെ ഉണ്ടായിരുന്നു. മുഹമ്മദ് റിയാസ് മന്ത്രി, അതേപോലെ തന്നെ DYFI നേതാക്കളടക്കമുള്ളവർ ദീർഘകാലം അവിടെ ഇതേപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം KC വേണുഗോപാലാണ്. കാരണം രാവിലെ നമസ്തേ കേരളത്തിൽ ഈ കൃഷപ്രിയുടെ വേദന കണ്ടപ്പോൾ ആദ്യം അന്ന് വിളിച്ചത് KV ഗണേഷ് കുമാറിനെയാണ്. കാരണം ഒരു മോട്ടോർ വാഹന വകുപ്പിൻ്റെ അടിയന്തര ഇടപെടൽ വേണ്ടതുകൊണ്ട് അതിനുശേഷം ഞാൻ അതിനുശേഷം നമ്മൾ വിളിച്ചു പറയുന്നത് KC വേണുഗോപാലിനോടാണ്. കാരണം കർണാടക സർക്കാരിനെ ചലിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും സ്വാധീനമുള്ള മലയാളിയായ KC വേണുഗോപാൽ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഏറ്റവും പ്രധാനം കോഴിക്കോട് MP MK രാഘവൻ്റെ റോളാണ്. കാരണം ഈ കുടുംബം ആദ്യം ചെന്ന് സംസാരിക്കുന്നത് MK രാഘവനോടാണ്. MK രാഘവനാണ് ഈ കുടുംബത്തിൻ്റെ പ്രശ്നം ആദ്യം ഏറ്റെടുക്കുന്നത്, ഏറ്റവും അവസാനം വരെ കർണാടക സർക്കാരിന് മുമ്പിൽ ഈ വിഷയം എത്തിക്കുന്നതും. ഇത് നമുക്ക് പെട്ടെന്ന് പേരെടുത്ത് പറയാവുന്ന ചിലരുടെ മാത്രം കാര്യമാണ്, പക്ഷേ എത്രയോ പേർ ജില്ലാ കളക്ടർ SP അടക്കമുള്ളവരൊക്കെ പലപ്പോഴും പല തെറ്റിദ്ധാരണകളും അവിടുത്തെ ജില്ലാ ഭരണകൂടത്തെക്കുറിച്ച് പോലീസിനെക്കുറിച്ചൊക്കെ ഉണ്ടാവുകയോ ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. മണ്ണിനടിയിലാണെന്ന് കരുതി 8 ദിവസത്തോളം പുഴയിലേക്കുള്ള തെരച്ചിൽ നീണ്ടുപോയി എന്നതൊരു സത്യമാണ്. അതിനുശേഷം പുഴയിൽ തെരച്ചിൽ നടക്കുമ്പോൾ പോലും തെരച്ചിൽ നിറങ്ങുന്നവരുടെ ജീവനടക്കം സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത അവിടുത്തെ അധികൃതർക്കുണ്ടായിരുന്നു. ഒടുവിൽ ഡ്രഡ്ജർ അടക്കം മനുഷ്യസാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒരു സർക്കാരിൻ്റെ ഉറപ്പ് അവർ പാലിച്ചു. അങ്ങനെയാണ് 72 ദിവസം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു കറുത്ത വസ്തുവിൽ കൊളുത്തിയ ആ ഹുക്ക് വലിച്ചു പൊക്കുമ്പോൾ ക്യാബിനിൽ ചേതനയേറ്റ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയതും. കാർവാർ MLA ഉറച്ച ശബ്ദത്തിൽ ഇതിലൊരു മൃതശരീരമുണ്ട് എന്ന് മാധ്യമപ്രവർത്തകരോട് തൊഴുകൈകളോട് പറഞ്ഞതും അത് ആ കുടുംബത്തെ സംബന്ധിച്ച് നേരിയ ഒരാശ്വാസം മാത്രമാണ്. കാരണം അവർക്ക് ഒരു ഉത്തരം വേണമായിരുന്നു, ഉദകക്രിയ ചെയ്യണമായിരുന്നു. പ്രിയപ്പെട്ട മകൻ മരിച്ചു, പക്ഷെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും അവസരം വേണമെന്ന് പറഞ്ഞ കണ്ണീരോടെ പറഞ്ഞ ആ അമ്മയുടെ മുമ്പിൽ കിട്ടിയ ഒരു ഉത്തരമായിരുന്നു. ഇപ്പോൾ കാർവാർ MLA സതീഷ് സെയിലാണ്
അദ്ദേഹത്തെ ആ വീടിനകത്തേക്ക് പലരും സ്നേഹത്തോടെ സ്വീകരിച്ച് കയറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ജനനിബിഡമാണ്, ചെറിയ ഗ്രാമമാണ് കണ്ണാടിക്കൽ. ആ ഗ്രാമത്തിലോ ആ ദേശത്തിലോ ആ ജില്ലയിലോ ഒതുങ്ങുന്നവർ മാത്രമല്ല, സമീപ ജില്ലകളിൽ നിന്നുള്ളവരടക്കം ദിവസങ്ങളോളം ആ പ്രദേശത്ത് കാത്തിരുന്ന് അർജുൻ്റെ മടങ്ങിവരവ് അവസാനത്തെ വരവിൽ ഒരു നോക്ക് കാണണം, ഒന്ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കണം എന്ന് ഉറച്ച തീരുമാനവുമായി കാത്തു നിൽക്കുന്ന ആയിരങ്ങളാണ്, മനുഷ്യ സാഗരമാണ് നമ്മൾ കണ്ണാടിക്കൽ അർജുൻ്റെ വീട്ടു പരിസരത്ത് കാണുന്നത്. ശിജു, ഇപ്പോൾ ആംബുലൻസ് ഒടുവിൽ ആ അർജുൻ്റെ വീട്ടു മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. മൃതദേഹം ആ വീട്ടിലേക്ക് എടുക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. വലിയ തോതിലുള്ള ആളുകളുണ്ട്. അതായത് ഈ ആംബുലൻസ് പോലും വീട്ടിന്റെ ആ റോഡിലെ വീട് മുറ്റത്തിലേക്ക് ആംബുലൻസ് കയറുന്നില്ല. റോഡിൽ നിർത്തി മൃതദേഹം ആ വീട്ടിന്റെ ആ വീട്ടിലേക്ക് എടുക്കണം. അതിന് അത്രയും അധികം ആളുകളുണ്ട്. ആളുകളെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളെല്ലാം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് ഇതൊരു അങ്ങനെ ഒരു ഒഴുക്ക് അർജുൻ്റെ വീട്ടുമുറ്റത്തേക്ക് ഉണ്ടാകും എന്നുള്ളത്. അതിന് കാരണം അർജുൻ എന്ന വ്യക്തി എത്രമാത്രം കേരള മനസാക്ഷിയിൽ വലിയ സ്ഥാനമുണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. അർജുൻ്റെ ആ പേര്, ആ പേര് കൊണ്ട് മാത്രമാണ് പരിചിതമായിട്ടുള്ളത്. അർജുനെ നേരിട്ട് കണ്ടിട്ടില്ല, പരിചയമില്ല, സൗഹൃദമില്ല, ഒന്നുമില്ല. അവർക്ക് പോലും അർജുൻ എത്രമാത്രം പ്രിയപ്പെട്ടവനായി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ആ അറിഞ്ഞതും കേട്ടതും തന്നെയാണ്. അങ്ങനെ അറിഞ്ഞും കേട്ടും എത്തിയവരാണ് ഈ വീട്ടുമുറ്റത്തേക്കൊരു ഒരു സാഗരം പോലെ ഒഴുകിയെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആ മൃതദേഹം ആ വീട്ടിന്റെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ആ ഈ മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുപോകും. അർജുൻ്റെ ഒരു അവസാന മടങ്ങി വരവാണത്. ഏതാണ്ട് ജൂലൈ 16 ഈ അപകടം നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഒരു ചെറുബേഗുമായി ഹുബ്ലിയിലേക്ക് പോയ അർജുൻ, ആ അർജുൻ്റെ മൃതദേഹമാണിപ്പോൾ, വേദനയേറ്റ ശരീരമാണിപ്പോൾ വീട്ടുമുറ്റത്തേക്ക് എത്തിയിട്ടുള്ളത്. അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ്. അർജുൻ ആളുകൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുകയാണ്. കണ്ണാടിക്കൽ പ്രദേശം തന്നെ ആളുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് ഒരു സാധാരണ മനുഷ്യന് കിട്ടുന്ന ഒരു യാത്രാമൊഴി. അതെങ്ങനെ ഇത്രമാത്രം ആളുകളിലേക്ക് അദ്ദേഹം ഒരു സ്വാധീനമുണ്ടാക്കി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒരു 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 സംഭവം, അതിലെല്ലാ മലയാളികളും ഒറ്റക്കെട്ടായി നിന്ന് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കുടുംബത്തിന്റെ അത്താണിയാകാൻ ആ തൊഴിലിന് ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരനെ സംഭവിച്ച അതിദാരുണമായ ആ അപകടം, അപകടത്തിന് പിന്നാലെ അർജുൻ ഒരു പക്ഷേ ആ മണ്ണിനടിയിൽ ഉണ്ടാകും, രക്ഷപ്പെടുത്തണം എന്ന കുടുംബത്തിന്റെ വാക്ക് ഒന്നടങ്കം മലയാളികൾ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ഏറ്റെടുത്തപ്പോഴാണ് അത് കേരളത്തിന്റെ ഒരു നോവായി മാറുന്നത്. അതാണ് ഈ യാത്രയയപ്പിൽ വരുന്ന ആയിരങ്ങളുടെ സാന്നിധ്യത്തിന് കാരണമായി മാറിയതും. അങ്ങനെ ഒഴുകിയെത്തിയ ആളുകൾ ഈ ഈ പ്രദേശത്ത് നിറഞ്ഞിട്ടുണ്ട്. അത് ഈ നാട്ടുകാർ മാത്രമല്ല, ഇതര സ്ഥലങ്ങളിൽ നിന്ന്, മറ്റ് ജില്ലകളിൽ നിന്ന്, അതെല്ലാം നമ്മൾ രാവിലെ കണ്ടതാണ്. വിവിധ ജില്ലകളിൽ നിന്ന് അർജുൻ എന്നൊരു വ്യക്തിയെ കാണുന്നതിന്, കാണാൻ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഒരു ഒരു ശരീരഭാഗം മാത്രമാണ് ഗംഗാവലി പുഴയിൽ നിന്ന് കിട്ടിയത്. പക്ഷേ അത്രയെങ്കിലും കിട്ടിയല്ലോ എന്നൊരു ഒരു സമാധാനമാണ് ആ കുടുംബത്തിന്. അങ്ങനെ അത് ഒരു ഒരു ക്രിയ നടത്താൻ അത്രയെങ്കിലും കിട്ടണം എന്നൊരു വാശിയോടുകൂടിയാണ് അവർ ഗംഗാവലി പുഴയിലേക്ക്, ആ പുഴയുടെ കരയിൽ ഇരുന്നിരുന്നത്. ഒട്ടും മടുപ്പില്ലാതെ ഒരു കാത്തിരിപ്പായിരുന്നു അത്. ഏത് പ്രതികൂല സാഹചര്യത്തിലുമുള്ള അത് ഒരു 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 ഇടവത്തെയില്ലാതെ അവർ ഒരു ഒറ്റ സ്വരത്തിലാണ്, ഒറ്റ ഇടവത്തെയില്ലാത്ത വാക്കുകൾ കൊണ്ട് അവർ പറഞ്ഞിരുന്നു, ഒന്ന് അർജുനെ കണ്ടെത്തണം, എന്ത് സംഭവിച്ചു എന്നറിയണം, അത് എന്താണ് എന്ന് ഒരു ഒരു കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന അവസാനത്തെ ക്രിയ ചെയ്യാൻ എങ്കിലും ഒരു ഒരു ഭാഗമെങ്കിലും കിട്ടണം, അത് കിട്ടാതെ ആ തങ്ങൾ പോകില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് അർജുൻ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയവരുടെ ഒരു നീണ്ട നിര വീടിന് ആ പരിസരത്ത് കാണുന്നുണ്ട്. എന്തായാലും നേരത്തെ ഒരു ഒരു മണിക്കൂറെങ്കിലും പൊതുദർശനം ഉണ്ടാകുമെന്നായിരുന്നു നിശ്ചയിച്ചിരുന്നെങ്കിൽ, പക്ഷേ ഇത് എത്ര മണിക്കൂറെടുത്താലും ആളുകൾക്ക് അർജുനെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രയേറെ ആളുകളുണ്ട്, പരമാവധി ആളുകൾക്ക് അർജുൻ്റെ മൃതദേഹം കാണുക, അന്ത്യോപചാരം അർപ്പിക്കുക, അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. അതിന് ആളുകൾ വരിവരിയായി നിൽക്കുകയാണ്. എന്തായാലും ഒരുപക്ഷെ കേരളം സമാനതകളില്ലാത്തൊരു രക്ഷാദൗത്യമാണ് ആളുകളെ ഇങ്ങനെയേറെ ഐക്യപ്പെടുത്തിയത് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഇതര സംസ്ഥാനത്ത് ഒരു വിവിധ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ആളുകളെല്ലാം ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടതുകൊണ്ട് നടന്ന ഒരു സമാനതകളില്ലാത്തൊരു തെരച്ചിലായിരുന്നു അത്. ആ തെരച്ചിലിന് വേണ്ടിയാണ് ആളുകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നത്. ചില ഘട്ടങ്ങളിലെങ്കിലും ഈ തെരച്ചിൽ അവസാനിച്ചു പോകുമെന്ന സമയത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകൾ ഒറ്റക്കെട്ടാവുന്നു. പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ മേഖലയിൽ പലതരത്തിൽ സ്വാധീന ശക്തികളായി മാറുന്നു. അങ്ങനെ അർജുൻ എന്ന ആ ചെറുപ്പക്കാരന് വേണ്ടി
വേണ്ടി നാട് ഒന്നിച്ച് നിന്ന് ഒരു ഒരു വലിയ ഒരു തെരച്ചിൽ തന്നെ നടത്തി. ഒടുവിൽ ഗംഗാവലിപ്പുഴയിൽ നിന്ന് അസ്ഥികൂടം കണക്കെ ഒരു ഒരു ലോറി പുറത്തേക്കെടുക്കുമ്പോൾ അത് ഒരു വലിയ കാത്തിരിപ്പിന്റെ ഒരു വിരാമമായിരുന്നു. പക്ഷേ അത് കുടുംബത്തിനെ സംബന്ധിച്ച് അതൊരാശ്വാസമാണ്. അർജുൻ എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലാക്കാനുള്ള ഒരു 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 ഉത്തരമായിരുന്നു അന്നത്തെ ആ കാഴ്ച. എന്തായാലും മൃതദേഹം ഇപ്പോൾ വീട്ടുമുറ്റത്തേക്ക് എടുക്കാനുള്ള നടപടികൾ തുടങ്ങുകയാണ്. പി ജി